ക്ലാസ്സസ് ഒക്കെ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ടൈമിങ്സിന് നമുക്ക് മനസ്സിലാവുന്ന രീതിക്കൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ക്ലാസ്സസിന് പുറമെ നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നമ്മുടെ ഗ്രൂമിംഗ് സെഷൻ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, ആൻഡ് സി വി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സി വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്, ആൻഡ് അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ റിലേറ്റഡ് ഇൻഫർമേഷൻസ് തരുന്ന ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഇഗ്നൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹായ്, എന്റെ പേര് സാന്ദ്ര, ഞാൻ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിലെ 21st ബാച്ച് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞാലത്തൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ചെറിയൊരു ഫീസ് അളവിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലി നേടിത്തന്ന ഇഗ്നൈറ്റിന് ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നു. ഹായ്, എന്റെ പേര് നിവേദ്യ, ഞാൻ മലപ്പുറത്ത് ഇരുമ്പുഴി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലിലാണ്, അവിടെ ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ജോബ് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ 6 മാസത്തെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നു. അത് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവര് ഒരുപാട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ആണ്. നല്ല ടീച്ചേഴ്സാണ് ഇഗ്നൈറ്റിലുള്ളത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് അവർ ക്ലാസ് എടുത്തു തരുന്നത്. അതിൽ 3 മാസം ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇന്റേൺഷിപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കോഴ്സുകളാണ് ഇഗ്നൈറ്റിലുള്ളത്. നല്ലതാണ്, നല്ല കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കാരണം ആദ്യം നമുക്കൊക്കെ പേടിയുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ പോയി എങ്ങനെ സംസാരിക്കുന്നതും എല്ലാം, അവരെ ഡ്രസ്സിങ് എങ്ങനെ പഠിക്കേണ്ടത്, എങ്ങനെ പോകേണ്ടതും എല്ലാ കാര്യം അവർ പറഞ്ഞിരുന്നുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ അവരെല്ലാവരും പറഞ്ഞിരുന്നുണ്ട്. ഫറാൻ സാറായാലും ആദം സാറായാലും എല്ലാം നല്ല സാറുമാരാണ്. നല്ലൊരു, വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് ഓരോ സെക്ഷനായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഫറാൻ സാറാണ് ക്ലാസ് എടുത്തുതരുന്നത്. സാറിൻ്റെ ക്ലാസ് അടിപൊളി ക്ലാസ്സാണ്. നമുക്ക് എക്സാമുകളും നടത്തുന്നു. പിന്നെ സാറ് നമുക്ക് മനസ്സിലായതിനു ശേഷം മാത്രമേ അടുത്ത പോർഷൻസ് കടക്കാറുള്ളൂ. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഹോസ്പിറ്റൽ എന്താണ്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഹായ് എവ്രി വൺ, ഐ എം റിസാന അബ്നാസ്. ഞാൻ ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയി. എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് തിരഞ്ഞു നടക്കുന്നവർക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ. ഞാനത് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം ഇപ്പോൾ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ഫോറിൻ പ്ലേസ്മെൻറ്റാണ് UAE-ൽ ഷാർജയിലെ മാക്സ് കെയർ മെഡിക്കൽ സെൻറ്ററിൽ അഡ്മിനിസ്ട്രേഷനിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.